സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളം, നമ്മുടെ ലോകം, നമ്മുടെ ഭാരതം വലിയൊരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലോകം മുഴുവൻ കോവിഡിൻ്റെ മഹാമാരി നിഴലിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നമ്മുടെ കേരളം വിശേഷിയ കേരളത്തിൽ പ്രളയം മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ യാതൊരുവിധ രാഷ്ട്രീയ പ്രകോപനവും ഇല്ലാതെ ചാവക്കാട് പോലെ രാഷ്ട്രീയമായി സ്വതന്ത്രമായി വർക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് എസ് ടി പി ഐയുടെ തീവ്രവാദികൾ ബി ജെ പിയുടെ ഒരു പാവം പ്രവർത്തകനെ നിഷ്ഠൂരമായി കൊല ചെയ്തത് കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും പത്രദൃശ്യ മാധ്യമങ്ങളിൽ കണ്ടു. ബി ജെ പി പ്രതിഷേധ പ്രകടനം നടത്തി. കഴിഞ്ഞ ദിവസം ചാവക്കാട് ബി ജെ പി പ്രവർത്തകനെ എസ് ഡി പി ഐ പ്രവർത്തകർ കൊല ചെയ്തതിൽ പ്രതിഷേധിച്ച് പഴയന്നൂർ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിന്റെ ഉദ്ഘാടനം പ്രഭാകരൻ മാഞ്ചാടി നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണകുമാർ, ജനറൽ സെക്രട്ടറി സജിത്ത് തങ്കപ്പനും മറ്റു നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. പാർട്ടിയുടെ ജില്ലാ സമിതി അംഗം ആദരണീയനായിട്ടുള്ള ശ്രീ പ്രഭാകരേട്ടൻ മാഞ്ചാടിയെ ഈ സമരത്തിലേക്ക് ആർദ്രമായി ക്ഷണിക്കുകയാണ്. ഇന്നത്തെ സമരപരിപാടിയുടെ അധ്യക്ഷനും ഭാരതീയ ജനതാ പാർട്ടിയുടെ പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിട്ടുള്ള കൃഷ്ണകുമാർ, പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി എം യു കൃഷ്ണൻകുട്ടി, ഉണ്ണികൃഷ്ണേട്ടൻ, സഞ്ജിത്ത്, വേണുട്ടൻ, അതേപോലെ പാർട്ടിയുടെ പരിവാർ പ്രസ്ഥാനങ്ങളുടെയും സഹപ്രവർത്തകരെ നമസ്കാരം. അധ്യക്ഷനും അതേപോലെ തന്നെ സ്വാഗത പ്രാസംഗികനും സൂചിപ്പിച്ചതുപോലെ തന്നെ അധികാരം ജനങ്ങളിൽ മടുത്തു തുടങ്ങുമ്പോൾ അതിലേക്ക് ആ ഇല്ലായ്മ അത് മറച്ചു പിടിക്കുന്നതിന് വേണ്ടി കൊലപാതക രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒപ്പം നിൽക്കുന്ന എസ് ടി കെ എന്ന പ്രസ്ഥാനം ചാവക്കാട് ഒരു പ്രവാസിയായിട്ടുള്ള പാവപ്പെട്ട ഒരു പ്രവർത്തകനെയാണ് നിഷ്ഠൂരമായി ഇന്നലെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരപരിപാടിയുടെ ഭാഗമായാണ് ഇവിടെ ഈ സമരപരിപാടി അരങ്ങേറുന്നത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും പ്രസ്ഥാനം അങ്ങോട്ട് കയറി ഒരാളുടെയും നെഞ്ചത്ത് കയറാറില്ല. പക്ഷേ പ്രസ്ഥാനത്തിന് നേരെ പാവപ്പെട്ട പ്രവർത്തകർക്ക് നേരെ പ്രതിഷേധവുമായി കൊലക്കത്തിയുമായി വന്നാൽ ഒരു കാരണവശാലും വെച്ചുറപ്പിക്കാത്ത ഒരു പാരമ്പര്യം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും പരിവാര പ്രസ്ഥാനങ്ങൾക്കും ഉള്ളതിന്റെ ആളുകളുടെ കൈയും കാലും എന്ന് പറയാൻ ഈ അവസരം ഉപയോഗിക്കുക. എന്തായാലും വരാൻ പോകുന്ന കാലഘട്ടം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഭരണ പരാജയം മറച്ചു പിടിക്കാൻ അവരോടൊപ്പം നിൽക്കുന്ന അവരുടെ പരിവാറിന്റെ ആളുകളെ കൊണ്ട് ഇത്തരം തീവ്രവാദ പ്രസ്ഥാനത്തിൽ പെടുന്ന് പ്രവർത്തിക്കുന്ന ആളുകളെ കൊണ്ട് കൊലപാതക രാഷ്ട്രീയവുമായിട്ടാണ് സി പി എം മുമ്പോട്ട് വന്നതെങ്കിൽ ഒരു ശക്തമായ മറുപടി പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇതേപോലുള്ള സമര പോരാട്ടങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ പാവപ്പെട്ട ആളുകളെ ബലിയാളികളാക്കിക്കൊണ്ട് കടാരയ്ക്ക് മുമ്പിൽ കടാര കൊണ്ട് കുത്തിയിറക്കി കൊലപാതക രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ഇതേപോലെ എസ് ടി പി ഐ പോലുള്ള തീവ്രവാദ സംഘടനകളെയും ഇന്ന് അത്ര ജനവിഭാഗം തിരിച്ചറിയണമെന്നും ഇത്തരം തിരിച്ചറിയുന്ന കാലഘട്ടങ്ങളിലൂടെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ മറുപടി കൊടുക്കാൻ തയ്യാറാകണമെന്നും മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രസ്താവിച്ചിട്ടുള്ള ഈ പ്രതിഷേധ സമരം ഒരു സൂചന മാത്രമാണ്. ഞങ്ങളെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടി ബി
ബിജെപിയുടെ കൊടി പിടിച്ചതിന്റെ പേരിൽ അതിനിഷ്ഠൂരമായി കുത്തിക്കൊല്ലുന്ന രീതിയിലുള്ള പ്രവണത എസ്ടിപിയെ പോലെയുള്ള മതതീവ്രവാദ സംഘടനകൾ അവസാനിപ്പിച്ചില്ലാത്ത പക്ഷം വരും നാളുകളിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടം സമര പോരാട്ടങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.